അതിന്റെ ഇടയ്ക്ക് ഇന്ത്യയിലെ കർഷക ഗവൺമെന്റ് ഇപ്പോൾ കൊണ്ടുവന്നത് എല്ലാ സാധനങ്ങളും നമ്മളിപ്പോ സഞ്ചരിക്കുന്ന റോഡ് ഉൾപ്പെടെ കേന്ദ്ര ഗവൺമെന്റ് വിദേശ കുത്തകകൾക്ക് തീരെഴുതി കൊടുക്കുന്ന ഒരു സംവിധാനം ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായാൽ ആ ഭക്ഷ്യക്ഷാമത്തിനും ദുരിതങ്ങൾ പോലെയുള്ള അപകടങ്ങൾ ആപത്തുകൾ ഉണ്ടായാൽ ഇന്ത്യയുടെ ജനതയ്ക്ക് ആവശ്യമായ ഭക്ഷ്യസാധനങ്ങൾ സൂക്ഷിക്കുവാനുള്ള ഗോഡൗണുകൾ സ്ഥിരീകരിച്ച ഗോഡൗണുകൾ ഇന്ത്യയുടെ ഫലഭാഗത്തും നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട് ആ കർഷകരുടെ നേതൃത്വത്തിൽ ഐതിഹാസികമായ സമരം ആരംഭിച്ചതിന് ശേഷം പാറശ്ശാല ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സഹപ്പെട്ട അമരാജൻ ഇവിടെ പങ്കെടുത്തിട്ടുള്ള കെ എസ് കെ ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള സാബ് കെ അംബിക സാബ് ജോയി പരിശുക്കൽ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയുണ്ട് സാബ് പാപ്പ ഉണ്ട് വിലാസിനി അതുപോലെ ഇരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളും സമരത്തിൻ്റെ പന്താവിലാണ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഭാരത ബന്ധ് സംഘടിപ്പിക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട കേരളത്തിലെ ഹൈക്കോടതി ബന്ദ് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അത് ഹർത്താലാക്കി മാറ്റാൻ കേരളത്തിലെ കർഷക സംഘടനയും അതുപോലെ തന്നെ പൊതുജനാധിപത്യ പ്രസ്ഥാനവും തീരുമാനിച്ചു അങ്ങനെ ഭാരതത്തിലെന്ന പോലെ അതിൻ്റെ സംസ്ഥാനമായ കേരളവും നിശ്ചലമായിക്കൊണ്ട് കൃഷിക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്നലെ വരെ കൃഷിക്കാർക്കുണ്ടായിരുന്ന നാമമാത്രമായിട്ടുള്ള അവകാശങ്ങൾ പോലും ഇന്ത്യയിലെ പാർലമെൻറ്റിലെ മൃഗീയ ഭൂരിപക്ഷം അത് കവർന്നെടുക്കാനാണ് അത് റദ്ദ് ചെയ്യാനാണ് മോഡി ഗവൺമെൻറ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഒരു ചർച്ച പോലും സംഘടിപ്പിക്കാതെ ആ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് കൃഷിക്കാരനെ ദ്രോഹിക്കുന്ന ബില്ല് അവർ പാസ്സാക്കിയത് അതിനെതിരെ 8-9 മാസക്കാലമായി ഡൽഹിയിൽ ഉത്തരേന്ത്യയിലെ കൃഷിക്കാർ ഹരിയാനയിലും ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഡൽഹിയിലെയും അതുപോലെ തന്നെ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെയും കൃഷിക്കാർ സമരത്തിൻ്റെ പന്താവിലാണ്